നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം ഇരുപത്തി തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് മേടമാസം ഒൻപതാം തീയതി തിങ്കളാഴ്ച ഇന്നത്തെ നക്ഷത്രം വരുന്നത് അത്തൻ നക്ഷത്രമാണ് അത്തം നക്ഷത്രം നക്ഷത്രങ്ങളിൽ വച്ച് പൂർണ്ണ നക്ഷത്രമാണ് അപ്പോൾ നക്ഷത്രങ്ങൾ കാലറ്റന തലയറ്റന നടുവറ്റന നാളുണ്ട് കാല് പോയ നക്ഷത്രമുണ്ട് തല പോയ നക്ഷത്രമുണ്ട് പോയ മുറിഞ്ഞ നക്ഷത്രമുണ്ട് ഇതൊന്നിലും പെടാത്ത ശുഭ നക്ഷത്രമാണ് അത്ത നക്ഷത്രം അപ്പോൾ അക്ഷ അത്ത നക്ഷത്രം തിങ്കളാഴ്ച തിങ്കൾ നക്ഷത്രവുമായിട്ട് വളരെ ബന്ധമുണ്ട് കാരണം അത്ത അത്തനക്ഷത്രക്കാരെല്ലാം ജനിക്കുന്നത് തിങ്കളാഴ്ച അല്ലെങ്കിൽ ചന്ദ്രൻ്റെ ദശയിലാണ് ചന്ദ്രനും നക്ഷത്രമായിട്ട് ബന്ധമുണ്ട് നക്ഷത്ര അവർ ജനിക്കുന്ന നക്ഷത്ര ആണ് ഏത് അത്തനക്ഷത്രക്കാരെല്ലാം ജനിക്കുന്ന ചന്ദ്രദശയിലാണ് അപ്പോൾ ചന്ദ്രന് വളരെ പ്രാധാന്യമുണ്ട് അത്ത നക്ഷത്രമായിട്ട് അപ്പോൾ ഏറ്റവും നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു ദിവസമാണ് ഇന്ന് എന്ത് ശുഭകാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഇറങ്ങാം ശിവപ്രദമായ എന്ത് കാര്യങ്ങളും ചെയ്യാം എന്തിനറങ്ങിയാലും വിജയിക്കുന്ന കാലഘട്ടമാണ് എന്തിനറങ്ങിയാലും ഇന്ന് നമുക്ക് വിജയിക്കും ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ള അത്ത നക്ഷത്രം അതായത് മേടമാസത്തിലെ നക്ഷത്രം വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾ എഴുതി വച്ചോളുക നിങ്ങൾക്ക് ഈ വർഷം ഭാഗ്യദായകമായി തീരും എന്നുള്ളതിന് ഒരു സംശയം വേണ്ട ഈ മേടം തൊട്ട് അടുത്ത മേടം വരെ നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് വളരെ ഭാഗ്യദായകമാണ് എന്ത് നടക്കാത്ത കാര്യങ്ങൾ നടക്കും സാമ്പത്തിക പുരോഗതി ഉണ്ടാവും വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവരാവട്ടെ വസ്തു മേടിക്കാൻ ആഗ്രഹിക്കുന്നവരാവട്ടെ വിദേശയാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവരാവട്ടെ അതുപോലെ വിവാഹം നടക്കാതെ ബുദ്ധിമുട്ടിയിരിക്കുന്നവർക്കാവട്ടെ ഇറങ്ങുന്ന കാര്യങ്ങൾ വിജയിക്കും എന്നുള്ളതിന് സംശയം വേണ്ട ഭാഗ്യദായകമായ അവസ്ഥ ഉണ്ടാവുന്ന വർഷം തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങണം ഇനി മടിച്ച് നിൽക്കരുത് അപ്പോൾ ഇന്നത്തെ ദിവസം ഇന്ന് നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങാൻ ഇറങ്ങുന്നവർക്കെല്ലാം കൊള്ളാം അതിലുപരി നമുക്ക് ബർത്ത്ഡേ വന്നിട്ടുള്ള ഒരു വാർഷിക ബലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ ഭാഗ്യദായകമായ അവസ്ഥ ഉണ്ടാവും എന്നുള്ളതിന് സംശയം വേണ്ട നിങ്ങളും എന്തു ചെയ്യണം നമുക്ക് ആ ഭാഗ്യത്തെ പൂർണ്ണമായി ലഭിക്കാൻ വേണ്ടി നമ്മൾ വെള്ള ഡ്രസ്സ് ശുഭ്രവസ്ത്രം ധരിച്ചുകൊണ്ട് വെള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ട് അല്ലെങ്കിൽ വെളുപ്പ് കലർന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് ദേവി ക്ഷേത്ര ദർശനം ചെയ്യണം അല്ലെങ്കിൽ ദേവിയെ ഭജിക്കണം ദേവിയെ പ്രാർത്ഥിക്കണം ക്ഷേത്രത്തിൽ പോവുകയാണെങ്കിൽ അർച്ചനയ്ക്ക് കൊടുക്കുമ്പോൾ വെളുത്ത പൂവൊണ്ട് അർച്ചനയ്ക്ക് കൊടുക്കണം അതുപോലെ ക്ഷേത്രത്തിൽ ദർശനം ദേവിക്ക് അല്ലാതെ എന്തൊക്കെ വഴിപാടുകൾ നമുക്ക് ചെയ്യാൻ പറ്റുമോ അതായത് വഴിപാട് ചെയ്യുക പ്രാർത്ഥന വർദ്ധിപ്പിച്ചെടുക്കുക ഭാഗ്യദായകമായ അവസ്ഥ ഉണ്ടാവും അപ്പോൾ ഇന്ന് എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് കൊള്ളാം എന്നാലും ഓരോ ശുഭകാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോൾ രഹു കാലം നോക്കിയിട്ടിറങ്ങുക ഇന്നും ഏഴ് അമ്പത്തെട്ട് തൊട്ട് രാഹു കാലം തുടങ്ങുന്നേ ഉള്ളൂ കലണ്ടറിൽ ഏഴ് തൊട്ട് ഒമ്പത് മണി വരെ ഇട്ടിട്ടുണ്ട് ഏഴ് അമ്പത്തി എട്ട് തൊട്ട് തുടങ്ങുകയുള്ളൂ ഒമ്പത് മണി ഇരുപത്തെട്ട് മിനിറ്റ് വരെ രാവുകാല സമയമുണ്ട് അപ്പോൾ ഏഴ് അമ്പത്തെട്ടിന് മുമ്പോ ഒമ്പത് ഇരുപത്തെട്ടിന് ശേഷമോ യാത്ര തിരിക്കുക ഓരോ ശുഭകാര്യങ്ങൾക്ക് പോവാൻ അതുപോലെ ഗുളിയ കാലവും ഒഴിവാക്കുക എത്ര നല്ല സമയമെന്ന് പറഞ്ഞെങ്കിലും അപ്പോൾ ഗുളിയ കാലവും നമുക്ക് പ്രകൃതിക്ക് വിരുദ്ധമായി നിൽക്കുന്ന രണ്ട് സമയങ്ങളാണ് അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നതിന് വിപരീത ഫലത്തെ തരും അതിന് കാല സമയം വരുന്നത് ഒരു മണി അമ്പത്തഞ്ച് മിനിറ്റ് തൊട്ട് മൂന്ന് മണി ഇരുപത്തിയേഴ് മിനിറ്റ് വരെയും കാല സമയം വരുന്നത് കാലം വരുന്നത് പത്ത് അമ്പത്തൊന്ന് തൊട്ട് പന്ത്രണ്ട് ഇരുപത്തി മൂന്ന് വരെയും അപ്പോൾ ഇന്നും അഭിജിത് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് രണ്ട് തൊട്ട് പന്ത്രണ്ട് അമ്പത് വരെ വരുന്ന സമയം നാൽപ്പത്തെട്ട് മിനിറ്റ് നേരം അഭിജിത് മുഹൂർത്തവും വരികയാണ് അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഭാഗ്യദായകമായ ദിവസമാണ് ഈ കൊള്ളാത്ത ചില സമയങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ബാക്കി എന്ത് ശുഭകാര്യങ്ങൾക്ക് വേണമെങ്കിൽ ഇറങ്ങാം നിങ്ങൾക്ക് നല്ലൊരു ദിവസം ദൈവം തന്നിരിക്കുകയാണ് ഈ ദിവസം എല്ലാവിധ ഐശ്വര്യവും ഉണ്ടാവട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം